പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെല്ലാവർക്കും ഗാന്ധിയ സ്റ്റഡീസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ ഗാന്ധിയ സ്റ്റഡീസിൻ്റെ നാലാമത്തെ അധ്യായമായ ഗാന്ധിസ് റോൾ ഇൻ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഫ്രീഡം എപ്രകാരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി അനിഷേധ്യമായ നേതൃസ്ഥാനം വഹിച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി വഹിച്ച പങ്ക് എന്താണ് അത് മനസ്സിലാക്കുന്നതിനാണ് നാം ഇന്ന് ശ്രമിക്കുന്നത് നാം ഇതിനോടകം ആദ്യ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എപ്രകാരമാണ് പ്രാദേശികമായ പ്രശ്നങ്ങളിലൂടെ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് രംഗപ്രവേശം ചെയ്തത് അങ്ങനെ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശൈലി കൊണ്ടുമെല്ലാം പ്രാദേശിക പ്രശ്നങ്ങളിലൂടെ അനുഷേധ നേതാവായി മഹാത്മജി ആയിത്തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഇന്ന് നാം മനസ്സിലാക്കുന്നത് എപ്രകാരമാണ് ദേശീയ പ്രശ്നങ്ങളിലൂടെ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന പ്രശ്നങ്ങളിലൂടെ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് അതിലാദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് എന്ന നിയമത്തിന് എതിരെയാണ് റൗലറ്റ് ആക്ട് എന്ന നിയമത്തിനെതിരെ ഗാന്ധി നടത്തിയ സത്യഗ്രഹ സമരമാണ് ഈ റൗലറ്റ് ആക്ടിനെ അറിയപ്പെടുന്നത് കരി നിയമം എന്നാണ് എന്താണ് ഈ കരി നിയമം അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നുള്ളതാണ് റവുലറ്റ് ആക്ടിൻ്റെ യഥാർത്ഥമായ പേര് എന്നുവെച്ചാൽ കുറ്റവിചാരണ കൂടാതെ കോടതി നടപടികളില്ലാതെ ഏത് ഇന്ത്യക്കാരനെയും ജയിലിൽ അടയ്ക്കാൻ ബ്രിട്ടീഷ് അധികാരികൾക്ക് അനിയന്ത്രിതമായി അവകാശം നൽകുന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു ആക്റ്റാണ് ആനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്ന റൗലറ്റ് ആക്ട് ഇതെന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത് ബംഗാളിലേക്കെല്ലാം ദേശീയ പ്രസ്ഥാനത്തിൽ എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമുള്ള റെവല്യൂഷണറി മിലിറ്റൻറ്റ് ഗ്രൂപ്പ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നേറ്റങ്ങളുടെ ഒരു ഭാഗമായിരുന്നു എക്സ്ട്രീമിസം അതിൻ്റെ നേതാക്കൾ എപ്രകാരമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവം അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത അതേക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന വിലയിരുത്തുന്നതിനും നിയന്ത്രിക്കാനും കൊണ്ടുവരുന്ന ഒരു ആക്റ്റാണ് ദ അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി മിലിറ്റൻറ്റ് ആക്ട് സംഭവിച്ചത് അനിയന്ത്രിതമായ അവകാശങ്ങളും അധികാരങ്ങളുമാണ് ബ്രിട്ടീഷ് അധികാരികൾക്ക് നൽകിയത് അങ്ങനെ ഗാന്ധി ഈ കരി നിയമത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് ആക്ട് നിയമത്തിനെതിരെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സമര ആരംഭിച്ചു ഇതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ തന്നെ മറ്റൊരു ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാദുരന്തത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭൂമിക സാക്ഷ്യം വഹിച്ചത് അതിതാണ് ജാലിയൻ വാലാബാഖ് ദുരന്തം അഥവാ ജാലിയൻ വാലാബാക്ക് മസക്കർ അങ്ങനെ റൗലറ്റ് ആക്റ്റിനെതിരെ പഞ്ചാബിലെ അമൃതസറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ ഒരു സമാധാന പ്രാർത്ഥന യജ്ഞ സംഘടിപ്പിച്ചു അവിടെ ആരും ആയുധധാരികളായിരുന്നില്ല നിരായുധരായ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു സമാധാനത്തിൻ്റെ പാതയിലുള്ള സത്യഗ്രഹയുടെ പ്രതിഷേധ സമരമായിരുന്നു അമൃതസറിൽ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് ഉദ്യാനത്തിൽ നടന്നത് പ്രധാന നേതാക്കളായിരുന്നു ഡോക്ടർ സത്യപാൽ ആൻഡ് കിഷലു രണ്ടുപേർ ഈ സമാധാന യജ്ഞത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു അവരുടെ കൈകളിലൂടെ തന്നെയായിരുന്നു ഈ സമാധാന പ്രതിഷേധ യജ്ഞം അല്ലെങ്കിൽ സത്യഗ്രഹ സമര പരിപാടി മുന്നോട്ട് പോയത് എന്താണ് ഈ ജാലിയൻ വാലാബാഗ് ഉദ്യാനത്തിൻ്റെ പ്രസക്തി ഒരു പ്രത്യേകതയുണ്ട് ആ ഉദ്യാനത്തിന് ആ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ആകെ ഒരേ ഒരു കവാടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റ് മൂന്ന് അതിർത്തികളും വൻ കെട്ടിടങ്ങളാലും മരങ്ങളാലും എല്ലാം ചുറ്റപ്പെട്ടിരുന്നു ഇതിലകത്തേക്ക് വരുന്ന വ്യക്തികൾക്ക് ഈ ഒരു മുഖത്തിലൂടെ ഈ ഒരു മാർഗ്ഗത്തിലൂടെ അല്ലാതെ ഒരിക്കലും പുറത്തു പോകാൻ സാധിക്കുമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ആ സാഹചര്യത്തിൽ ജനങ്ങളുടെ കൂട്ടായ്മ ഈ നമ്മുടെ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് മാത്രം കേന്ദ്രീകൃതമായി അനാർക്കൽ ആൻഡ് റവല്യൂഷണറി മിൽറ്റൻ അനാർക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് ആക്ടിൻ്റെ മറവിൽ ജനറൽ ഒ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളക്കാർ ഈ പ്രവേശന കവാടത്തിൽ നില ഉറപ്പിച്ചു നിരായുധരായ പ്രാർത്ഥന യജ്ഞത്തിൽ മുഴുകിയ സമാധാന പ്രേമികളായ ഇന്ത്യക്കാർക്ക് നേരെ തീരത്തീരും വരെ നിറയുതിർത്ത നരാധമമായ പ്രവൃത്തിയാണ് ജാലിയൻ വാലാബ് കൂട്ടക്കൊലയ്ക്ക് കാരണമായി തീർന്നത് അങ്ങനെ അതിദാരുണമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തം കൊണ്ട് രക്തം ചിന്തി ചരിത്രമെഴുതിയ ഒരു വീര ഇതിഹാസമായി നമുക്ക് പറയാവുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചോരത്തിളപ്പുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബ കൂട്ടക്കുരുതി ഇത് മനഃപൂർവ്വമായ ഒരു നരഹത്യയായിട്ടാണ് ലോകം കാണുന്നത് ഇതേ തുടർന്ന് ജനറൽ ഒ ഡയർ പറയുന്നത് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ എതിരെ അന്വേഷണം നടത്തണമെന്ന് ശക്തമായി വാദിക്കുകയുണ്ടായി പിന്നീട് ജനറൽ ഓ ഡയറിനെ ലണ്ടനിൽ വെച്ച് ഉദ്ധം സിംഗ് എന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ വധിക്കുകയുണ്ടായതും നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് ആക്ട് ഈ റൗലറ്റ് ആക്റ്റിനെ കരിനിയമം എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെതിരെ പഞ്ചാബിലെ അമൃതസർ ജാലിയൻ ബാലാബാഗിൽ സമാധാന പ്രേമികളായ ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്ന ആ സമ്മേളനത്തെ ജനറൽ ഓ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാള ട്രൂപ്പ് വെടിയുതിർത്തു അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു അതിലേറെ പേർ വികലാംഗരായി ഒരുപാട് അന അസംഖ്യം ആളുകൾക്ക് പരിക്കേറ്റു അങ്ങനെ അതിദാരുണമായ മനപൂർവ്വമായി വരുത്തി തീർത്ത ഒരു നരനായാട്ട എന്ന് പറയുന്ന സംഭവം തന്നെയായിരുന്നു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കുരുതി ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി ലോക മനസാക്ഷിയാണ് ഞെട്ടിച്ചത് ബ്രിട്ടനിൽ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലും അപ്രകാരമുള്ള ചില സംഭവങ്ങൾ നടന്നു ടാഗോർ അദ്ദേഹത്തിൻ്റെ ബഹുമതിയായി കിട്ടിയ നൈറ്റ്ഹുഡ് പദവി അദ്ദേഹം നിഷേധിച്ചു അല്ലെങ്കിൽ സറണ്ടർ ചെയ്തു സമർപ്പിച്ചു ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകി അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്ന സർ സി ശങ്കരൻ നായർ അദ്ദേഹം ആ പദവി ബഹിഷ്കരിക്കുകയുണ്ടായി അങ്ങനെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത് തുറന്നുണ്ടായ നാളുകളിൽ ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ എന്ന് പറയുന്ന ആ ഒരു പാശ്ചാത്യ ഓഫീസറുടെ കീഴിൽ തന്നെ ഹണ്ടർ കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠിക്കാനായി നിയോഗിക്കുകയുണ്ടായി ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നു കേൾക്കാം പ്ലാസി എന്താണെന്ന് മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ വാകിയത് പ്ലാസ് യുദ്ധമാണ് എന്നാൽ പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി ആ അടിത്തറ ഇളക്കി മാറ്റിയെന്ന് നമുക്ക് പറയേണ്ടി വരും ഇത് ഗാന്ധിയുടെ സ്വന്തം വാക്കുകളാണ് അപ്രകാരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയൊരു സംഭവത്തെയാണ് നാം മനസ്സിലാക്കിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി ഇനി നാം മനസ്സിലാക്കുന്നത് മറ്റൊരു ചരിത്ര സംഭവമാണ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാമുദായികപരമായ സാമൂഹ്യ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു സംഭവത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമാണ് നാം പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആരെല്ലാമാണ് ഖിലാഫത്ത് പ്രസാരത്തിൻ്റെ നേതാക്കൾ രണ്ട് പേരാണ് അലി ബ്രദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് അതാരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലി അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനമെല്ലാം നടന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് പിന്നീട് ഖിലാഫത്ത് മുന്നേറ്റം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അങ്ങനെ അലി ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി തന്നെ രൂപം കൊള്ളുന്നത് ഗാന്ധി സാമുദായികപരമായ ഐക്യത്തിനും മതങ്ങളുടെ ഏകോദര സഹോദര മനോഭാവത്തോടി പോകണം എന്ന വിശാലമായ കാഴ്ചപ്പാടുകളോടും വിശാലമായ കാഴ്ചപ്പാടോടും കൂടി സ്വാതന്ത്ര്യ സമരത്തെ കാണുന്ന കാലഘട്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം കിലാവത്വ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്തത് എന്തിനാണ് അല്ലെങ്കിൽ കിലാവത്വ പ്രസ്ഥാനം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും കൂടെ ബ്രിട്ടനെതിരെയായി സഖ്യകക്ഷി രൂപീകരിച്ചു ഈ യുദ്ധത്തിന് അവസാനം ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള കക്ഷികൾ വിജയിക്കുകയും തുർക്കിയിലെ ഖലീഫയുടെ ഭരണത്തിന് അവസാനമിടുകയും ചെയ്തു ഇതെപ്രകാരമാണ് ഖിലാവത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഇന്ത്യയിലാക്കം കൂട്ടുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഖലീഫ എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആത്മീയ നേതാവ് അങ്ങനെ തുർക്കിയിലെ ഖലീഫയെ സ്ഥാനപ്രഷ്ഠനാക്കിക്കൊണ്ടുള്ള ബ്രിട്ടീഷുകാരുടെ നയം ലോകത്തുള്ള സമസ്ത മുസ്ലിങ്ങൾക്കും എതിരായിരുന്നു അവരുടെ നേ നേതാവിൻ്റെ തള്ളി പറഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ സ്ഥാനപ്രഷ്ഠനാക്കി എന്നുള്ളത് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണോ ബ്രിട്ടീഷ് കൊളോണിയലിസം ഉണ്ടായിരുന്നത് സാമ്രാജ്യത്വം നിലനിന്നിരുന്നത് അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഈ പ്രവൃത്തിക്കെതിരെ വന്നു അങ്ങനെ ഇന്ത്യയിലും ഖിലാഫത്ത് പ്രസ്ഥാനം വന്നു എന്നാൽ ഇവിടെ അതിന് മറ്റൊരു രൂപമാണ് ഉണ്ടത് ഇവിടെ ഹിന്ദുക്കളും ഇതര സമുദായത്തിലുള്ള മുഴുവൻ ആളുകളും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അണിചേർന്നു സ്ത്രീകളും കുട്ടികളും എല്ലാം അണിചേർന്നു ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നാം ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും പരിഗണിക്കുമ്പോഴും അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രക്ഷോഭമുണ്ട് സമരപരിപാടിയുണ്ട് സത്യഗ്രഹ സമരമുണ്ട് അതാണ് നിസ്സഹകരണ പ്രസ്ഥാനം അപ്പോൾ നമുക്കൊരിക്കലും ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും നിസ്സഹകരണ പ്രസ്ഥാനത്തെയും രണ്ടായി കാണാൻ പറ്റില്ല അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തോടൊപ്പം തന്നെ നിസ്സഹകരണ പ്രസ്ഥാനവും ഒന്നിച്ചു പോവുകയുണ്ടായി ഇതിനെതിരെ ബ്രിട്ടൻ്റെ ഈ ഖലീഫയുടെ അധികാരത്തിന് അധികാരം ഇല്ലാതാക്കിയ ആ ഒരു നയത്തിനെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിസ്സഹകരണം ആരംഭിച്ചു നികുതി കൊടുക്കാതിരിക്കുക കോടതികൾ ബഹിഷ്ക്കരിക്കുക സ്കൂളുകളും കോളേജുകളും ഉപരോധിക്കുക അല്ലെങ്കിൽ വിദേശ വസ്തുക്കളിലെല്ലാം ഉപേക്ഷിക്കുക ഇത്തരത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിസ്സഹകരണ പ്രസ്ഥാനം ഇഴുകി ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ തുർക്കിയിൽ ഒരു ജനാധിപത്യ മുന്നേറ്റമുണ്ടായി ആ മുന്നേറ്റത്തിനൊടുവിൽ മുസ്തഫ കമാൽ പാഷ അധികാരത്തിൽ വന്നു അതോടുകൂടി തുർക്കിയിലെ ഈ വലിയ വിവാദവും ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും ഒരു അവസാനമുണ്ടാകുകയാണ് ചെയ്തത് അപ്പോൾ തുർക്കിയിലെ ഭരണം മുസ്തഫ കമാൽ പാഷ അധികാരത്തിൽ എത്തിയതോടുകൂടി ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഒരു അവസാനം സംഭവിക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഈ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞത് റൗലറ്റ് ആക്റ്റിനെ കുറിച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അതിനുശേഷം അതിനെതിരെ സമാധാനത്തിൻ്റെ പാതയിലുണ്ടായ ഒരു പ്രതിഷേധ സത്യഗ്രഹമുണ്ടായി ആ സത്യഗ്രഹ സമരം ജാലിയൻ വാലാബാഗിലാണ് നടന്നത് അതിനെതിരെ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പട്ടാള സംഘം വെടിയുതിർത്തുകയുണ്ടായി അങ്ങനെ നിരാലംബരായ നിരായുധരായ സമാധാന പ്രേമികളായ ആളുകളെ നിഷ്കരണം കൊന്നൊടുക്കിയ ആ സംഭവമാണ് ജാലിയൻ വാലാബാ കൂട്ടക്കുരു തുടർന്ന് നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഖിലാവത്ത് പ്രസ്ഥാനമാണ് അല്ലേ ഖിലാഫത്ത് പ്രസ്ഥാനം പറയുന്നതോടൊപ്പം നാം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഇപ്പം നാം ഒരു കാര്യം മനസ്സിലാക്കണം നാം ചില കാര്യങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അവയ്ക്കുള്ള മറുപടി കിട്ടും ഉദാഹരണം നാം ഇപ്പോൾ പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം ആര് ആരോടാണ് നിസ്സഹരിക്കേണ്ടത് എന്തിനോടെല്ലാം കാര്യങ്ങളാണ് നാം നിസ്സഹകരിക്കേണ്ടത് അത് എന്തിനു വേണ്ടിയാണ് ഇത്രയും ചോദ്യങ്ങൾ നാം ഈ ഒരു ശീർഷകത്തോട് ചോദിച്ചാൽ നമുക്കതിനുള്ള ഉത്തരം കിട്ടും അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്തിന് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് പുതിയ ദിശാബോധം നൽകുന്ന ഒരു പുതിയ പരിപാടിയാണ് സ്വരാജ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് സ്വാതന്ത്ര്യം മാത്രമല്ല വേണ്ടത് നമുക്ക് താൽക്കാലികമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല വേണ്ടത് അതിനപ്പുറം സ്വരാജ് ബാലഗംഗാധര തിലകൻ്റെ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ഞാനത് നേടുക തന്നെ ചെയ്യും സ്വരാജൻ്റെ ജന്മാവകാശമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കേവല സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിൽ നിന്ന് മുൻപ് രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് സമഗ്രമായ സ്വാതന്ത്ര്യം പൂർണ്ണമായ സ്വാതന്ത്ര്യം പൂർണ്ണ സ്വരാജ് ആ കാഴ്ചപ്പാടിലേക്ക് ഗാന്ധി എത്തിച്ചേർന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ അപ്പോൾ റൗലറ്റ് ആക്റ്റിനെതിരെയുള്ള പ്രതിഷേധ സമരത്തിലൂടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാലയളവിലൂടെ ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു അപ്പോൾ എന്തിനു വേണ്ടിയാണ് സ്വരാജ് നേടിയെടുക്കുക ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടണം അതോടൊപ്പം തന്നെ സമഗ്രമായ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയപരവുമായ മനുഷ്യൻ്റെ സമസ്ത മേഖലയിലും സ്വയം പര്യാപ്തയും സ്വയം ഭരണാധികാരവും സ്വാശ്രയത്വമുള്ള നമ്മുടെ ഭാരതം അങ്ങനെയുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഗാന്ധിയുടെ സങ്കല്പത്തിലുള്ള സ്വരാജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് നിസ്സഹകരണം ആരോടാണ് നിസ്സഹകരിക്കേണ്ടത് ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ബ്രിട്ടീഷ് സ്ഥാപനങ്ങളോട് ബ്രിട്ടീഷ് കോടതികളോട് ഉത്തരവുകളോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് അവാർഡുകളോട് ബഹുമതികളോടൊക്കെ നാം എന്താണ് ചെയ്യേണ്ടത് നിസ്സഹകരണം നോട്ട് ടു കോഓപ്പറേറ്റ് വിത്ത് ഈ ആൻഡ് അതർ ബ്രിട്ടീഷ് ഓഡേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഏത് തിന്മകളോടും ഏത് ഉത്തരവുകളോടും ബ്രിട്ടീഷ് സ്ഥാപനങ്ങളോടും നീതിന്യായ വകുപ്പിനോടുമെല്ലാം നാം എന്ത് ചെയ്യണം നിഷേധിക്കണം അല്ലെങ്കിൽ നിസ്സഹകരിക്കണം ഈ നിസ്സഹകരിക്കുന്ന എന്തിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം നിഷേധിക്കുന്നത് നാം നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാംസ് എന്തെല്ലാമാണെന്നാണ് നാം പറഞ്ഞത് നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കാം ഒന്ന് വിദേശ വസ്തുക്കൾ വിദേശ കാര്യാലയങ്ങൾ അല്ലെങ്കിൽ ഓഫീസുകൾ അവാർഡുകൾ ബഹുമതികൾ എന്നിവയെല്ലാം ബഹിഷ്കരിക്കുക രണ്ട് നോൺ പേയ്മെൻ്റ് ഓഫ് ടാക്സ് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതികൾ അടയ്ക്കാതിരിക്കുക അതിനോട് നിസ്സഹകരണം പുലർത്തുക പിന്നെ എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞു ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന അവാർഡുകളും ബഹുമതികളും നിഷേധിക്കുക സറണ്ടർ ഓഫ് ഓണേഴ്സ് ആൻഡ് ടൈറ്റിൽസ് അവാർഡഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ മൂന്ന് കാര്യങ്ങളുമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാതലായ കർമ്മ പരിപാടി ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് ബോയ്ക്കോട്ട് ചെയ്യുക വിദേശ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുക അതിനോടനുബന്ധിച്ച് തന്നെയാണ് വിദേശ വസ്ത്രങ്ങൾ കത്തിച്ച സംഭവമെല്ലാം നാം പത്താം ക്ലാസ്സിൽ താഴ്ന്ന ക്ലാസ്സിലെല്ലാം നാം പഠിച്ചതാണ് മറ്റൊന്നാണ് നികുതി കൊടുക്കാതിരിക്കുക നാം കിലാവത്ത് പ്രസ്ഥാനം പറഞ്ഞപ്പോൾ അത് ചർച്ച ചെയ്തു കിലാവത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ബ്രിട്ടീഷ് നയങ്ങൾക്കും നികുതികൾക്കുമെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു ടാക്സ് നികുതി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നികുതിയോട് നിസ്സഹകരണ മനോഭാവമാണ് പുലർത്തിയത് അത് തന്നെയാണ് നമുക്കിവിടെയും മനസ്സിലാക്കുന്നത് മൂന്നാമതായിട്ട് പറയാനുള്ളത് അവാർഡുകളും പദവികളും ബഹുമതികളും തിരികെ നൽകുക ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ മഹാത്മജി ഇന്ത്യൻ ആംബുലൻസ് സേന രൂപീകരിച്ച് യുദ്ധത്തിൽ പരിക്കുപറ്റിയ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുകയുണ്ടായല്ലോ ആ നല്ല സേവനത്തിൻ്റെ ബഹുമതിയായി ബ്രിട്ടീഷുകാർ ഒരു അവാർഡ് ഗാന്ധിക്ക് കൊടുത്തു അതാണ് കൈസറി ഹിന്ദ് ആ പദവി ഒരു മെഡലാണ് ആ മെഡൽ അദ്ദേഹം എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകി തിരികെ ഏൽപ്പിച്ചു ഇതെല്ലാം ഏത് സമര പരിപാടിയുടെ ഇന്ത്യൻ ദേശീയ സമര പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്തരത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് കാര്യാലയങ്ങളും കോടതികളും സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിക്കുകയുണ്ടായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ നാം ബഹിഷ്കരിക്കുകയുണ്ടായി അതുപോലെ തന്നെ നികുതി കൊടുക്കാതെയായി നികുതി നാം ബഹിഷ്കരിച്ചു എന്നാൽ കേവലം ഇത്തരം സമരപരിപാടികൾ മാത്രമല്ല ഗാന്ധി ആഹ്വാനം ചെയ്തു നാം നിസ്സഹകരണ പ്രസ്ഥാനം പറയുമ്പോൾ അതിനെ സൈദ്ധാന്തികമായി മാത്രമല്ല മനസ്സിലാക്കേണ്ടത് അതിന് മറ്റൊരു പ്രായോഗികമായ തലമുണ്ടായിരുന്നു അതേതാണ് നാം ചമ്പാരനും അഹമ്മദാബാദും ഖെയറ സത്യഗ്രഹവും എല്ലാം പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു എല്ലാ സമരങ്ങളുടെ അവസാനം ഗാന്ധി ക്രിയാത്മകമായ ഒരു പരിപാടി കൊണ്ടിരുന്നു അതിൻ്റെ പേരാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം സമരത്തിന് പിന്തുണ നൽകുന്ന ജനസമൂഹത്തെ ആത്മശക്തി കൊണ്ടും ബൗദ്ധികമായും ശക്തിപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അദ്ദേഹം അതിനെ എങ്ങനെയാണ് വിളിച്ചത് എ നോൺ വയലൻ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ വേ ടു വിൻ പൂർണ്ണ സ്വരാജ് ഓർ ടു അച്ചീവ് പൂർണ്ണ സ്വരാജ് സത്യസന്ധവും അഹിംസാത്മകവുമായ മാർഗമാണ് എന്തിലേക്കുള്ളത് പൂർണ്ണ സ്വരാജ് നേടുന്നതിനുള്ള മാർഗമാണ് അങ്ങനെ അദ്ദേഹം ഇവിടെ എന്തെല്ലാം ചെയ്തു നമുക്ക് മനസ്സിലാക്കാം ഒന്ന് കാശി വിദ്യാപീഠ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു അല്ലെങ്കിൽ ഒരു വിദ്യാ കേന്ദ്രം സ്ഥാപിച്ചു പിന്നെ എന്താണ് ഗാന്ധി തന്നെ സ്ഥാപിച്ച ഗുജറാത്തിലെ മറ്റൊരു വിദ്യാപീഠ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് ഗുജറാത്ത് വിദ്യാപീഡ് അത് ഈ കാലയളവിലാണ് ആരംഭിച്ചത് കൂടാതെ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയും ആരംഭിച്ചത് ഈ കാലഘട്ടത്താണ് എന്നാൽ അത് മാത്രമല്ല പ്രാദേശികമായ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രചുര പ്രചാരത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം അപ്പോൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും കോടതികളും കോളേജുകളും സ്കൂളുകളും എല്ലാം ബഹിഷ്കരിക്കുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും വൻ പങ്കാളിത്തം ഉണ്ടാകുന്നു അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പുതിയ ദിശാബോധം വന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പുതിയ ചാനലിലൂടെ ഇങ്ങനെ കൈവഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു വന്നത് മനസ്സിലാക്കിയത് അതിന് ക്രിയാത്മകമായ ഒരു തലമുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റികളും കോളേജുകളും എല്ലാം സ്ഥാപിച്ചു ഒപ്പം തന്നെ ഇങ്ങനെയാണ് പറയുന്നത് പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾക്കും ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾക്കും ഖാദിക്കും ചർക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം വൻ മുന്നേറ്റവും വൻ പ്രോത്സാഹനവുമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നൽകിയത് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയപരമായ ഒരു സങ്കല്പത്തിൽ നിന്ന് ഏറെ അപ്പുറത്തേക്ക് ഉയർന്ന ചിന്താഗതിയിലേക്ക് അതിൻ്റെ സാമ്പത്തികവും സ്വയം പര്യാപ്തവും സ്വാശ്രയത്വവും ഭരണാധികാരവും എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ജനതയെ അത്തരത്തിലുള്ള പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ സമര പരിപാടിയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്തായിരുന്നു വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുക അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു ബഹുജന മുന്നേറ്റമായി മാറിയത് ഒരു ഇന്ത്യയിലെ മൊത്തം ഇന്ത്യയെ ആകെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു പുതിയ എല്ലാ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും എല്ലാ പ്രദേശങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പുതിയൊരു സമര പരിപാടിയുടെ ആരംഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം കോടതികളും സ്കൂളുകളും എല്ലാം ബഹിഷ്കരിച്ചു എന്നാൽ ഈ സമരത്തിന് ഒരു വഴിത്തിരിവുണ്ടായി ബർദോളിയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ വച്ച് ഗാന്ധി പെട്ടെന്നൊരു തീരുമാനമെടുത്തു നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുകയാണ് എന്തായിരുന്നു അതിലേക്ക് വഴിതെളിച്ച സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗരിചൗര എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി ഇരുപത്തിരണ്ട് പോലീസുകാർ അതിൽ വെന്തുരുകിയ സംഭവമാണ് അത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവം ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്തു പ്രധാന നേതാക്കളെല്ലാം തന്നെ ജയിലിലായി ഇതിന് നേതൃത്വം നൽകാൻ വ്യക്തമായ നിർദ്ദേശവും ദിശാബോധവും അറിവും ഉണ്ടായിരുന്ന മറ്റാരും ഉണ്ടായിരുന്നില്ല വ്യക്തമായ മുന്നൊരുക്കത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും അഭാവത്തിൽ സംഭവിച്ചത് എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം അക്രമത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഗാന്ധി ഉൾപ്പെടെ പല നേതാക്കളും അറസ്റ്റിലായി തുറുങ്കിലടച്ചപ്പോൾ അതിൽ വികാര ആവേശം ഉൾക്കൊണ്ട ജനത അക്രമത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉത്തർപ്രദേശിലെ യുണൈറ്റഡ് പ്രോവിൻസ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ ചൗരി ചൗര എന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ അഗ്നിക്ക് ഇരയാക്കി അതിൽ ഇരുപത്തിരണ്ട് പോലീസുകാർ ജീവനോടെ വെന്തുരുകിയ സംഭവം അത് ഗാന്ധിയെ സംബന്ധിച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് വീണ്ടും പുനർവിചിന്തനം ചെയ്യുന്ന ഒരു സമയമായി തീർന്നു അതുകൊണ്ട് ഗാന്ധി മനസ്സിലാക്കി വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു ആസൂത്രണമില്ലാതെ ഒരു പരിശീലനമില്ലാതെ ഒരിക്കലും അഹിംസ അല്ലെങ്കിൽ സത്യഗ്രഹ എന്നത് വിജയിക്കില്ല അതുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളത് ബർദോളിയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ അദ്ദേഹം തീരുമാനമെടുത്തു ഇതാണ് നാം ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത് റൗലറ്റ് ആക്ട് അതിനെതിരെയുള്ള ജാലിയൻ വാലാബാഗിലെ പ്രാർത്ഥനായജ്ഞം അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി തുടർന്ന് കിലാവത്ത് പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അതിനു മുമ്പ് ചെറിയൊരു പ്രവർത്തനം നാം പത്താം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് അപ്പോൾ നിങ്ങളുടെ മുന്നറിവ് പരിശോധിക്കുകയും അത് വിലയിരുത്തിക്കൊണ്ട് നാം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ എഴുതി സൂക്ഷിക്കുക പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ നോൺ കോപ്പറേഷൻ മൂമെൻറ്റ് അതായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം